1980ൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. നവോദയയുടെ ബാനറിൽ അപ്പച്ചൻ നിർമ്മിച്ച ഈ ചിത്രത്തിലൂടെയാണ് ഫാസിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ശങ്കർ, മോഹൻലാൽ തുടങ്ങി ഒരുപിടി പുതുമുഖങ്ങളെ സമ്മാനിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ സംഗീതം ചെയ്തുകൊണ്ടാണ് ജെറി അമൽദേവ് എത്തുന്നത്. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. ജെറി അമൽദേവ് 1939 ഏപ്രിൽ 15 വി സി ജോസഫിന്റെയും മേരി മുഞ്ഞപ്പിള്ളിയുടെയും മകനായി എറണാകുളത്ത് ജനിച്ച ജെറി അമൽദേവ് ചെറുപ്പം മുതലേ സംഗീതത്തിൽ ആകൃഷ്ടനായിരുന്നു. അമ്മൂമ്മയുടെയും അച്ഛനമ്മമാരുടെയും സംഗീതാഭിരുചികളാണ് ബാല്യത്തിലെ കൊച്ചുചെറിയെ സംഗീതത്തിലേക്ക് നയിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പള്ളിയിൽ സ്വന്തമായി ഓർഗൻ വായിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഗ്രാമഫോൺ റെക്കോർഡുണ്ടായിരുന്നു. എൻ്റെ അമ്മമാർക്കൊക്കെ ഹിന്ദി പാട്ടുകളോടായിരുന്നു താല്പര്യം. അന്ന് മലയാളം സിനിമ ഇല്ലല്ലോ. ഐ എം ടോക്കിംഗ് അബൌട്ട് വാട്ട്, 39+5 1945-46 കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മമാർ കേട്ടിരുന്ന പാട്ടുകൾ പങ്കജ് മല്ലിക്, മിസ്റ്റർ സേഗൽ, ആർ സി ബോറാൽ എന്നൊക്കെ പറയുന്ന പാട്ടുകാരാണ്. ഇടയ്ക്ക് മുറിക്കും പിന്നീട് നമ്മുടെ മുകേഷും മുഹമ്മദ് റഫിയും ലതാജിയും ഒക്കെ വന്നു. അല്ല, അതിനു മുമ്പ് നൂർജഹാനൊക്കെയാണ് പാട്ട് പാടിയെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെ ഹിന്ദി പാട്ടിനോടും പള്ളിപ്പാട്ടിനോടും എനിക്ക് ഒരേ സമയത്ത് എന്താ പറയുക, കേട്ട് വളരാനുള്ള വളരാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പാടാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിന്റെ പാട്ടുകൾ സംഗീതം ചെയ്തായിരുന്നു ആദ്യ സംഗീത സംവിധാന സംരംഭം. തുടർന്ന് പൗരോഹിത്യ പഠനത്തിനായി വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നു. അവിടെ വച്ചാണ് തബലയും പിയാനോയും ഓർഗനും വിശദമായി പഠിക്കുന്നത്. ഇക്കാലഘട്ടത്തിലാണ് മധുസൂദൻ പട്വർദ്ധൻ എന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുന്നത്. തുടർന്ന് പൗരോഹിത്യ പഠനം ഉപേക്ഷിച്ച് സംഗീതത്തിന്റെ വഴിയെ. അങ്ങനെ 1965 സംഗീത സംവിധായകൻ നൌഷാദിന്റെ സഹായിയായി സിനിമയിലെത്തുന്നു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകൾ നല്ല ഉച്ചാരണ ഭംഗിയോടുകൂടി ശരിക്ക് പാടി. അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു സൗത്ത് ഇന്ത്യൻ ബോയ് ഇത്ര നന്നായിട്ട് ഉറുദു ഉച്ചരിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുതം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ സിനിമാ സംഗീതത്തെ പറ്റിയുള്ള അതിൻ്റെ നൂലാമാലകളോ അതിൻ്റെ പ്രൊസീഷേഴ്സും അതിൻ്റെ ഓർക്കസ്ട്രേഷനും എല്ലാം പഠിച്ചു. 1969 വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അതായത് പാൽക്കി, ദിൽ ദിയ ദദ്ലിയ, സാഥി, സംഘർഷ്, ഗവാർ, രാമോ ശ്യാം, ആദ്മി എന്നീ ദിലീപ് കുമാർ സ്റ്റാറേഴ്സാണ്. എല്ലാം തന്നെ ദിലീപ് കുമാർ അഭിനയിച്ച പടങ്ങളാണ്. അതിനുള്ള മ്യൂസിക്കിൽ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തൊരു വലിയ ഒരു പാഠമായിരുന്നു അതെനിക്ക്. പിന്നീട് അമേരിക്കയിൽ പോയി പാശ്ചാത്യ സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദമെടുക്കുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം 1980 തിരികെ നാട്ടിലെത്തുന്ന ജെറി അമൽദേവ് ഒരു ബന്ധുവിൻ്റെ പ്രേരണയാൽ നവോദയ അപ്പച്ചനെ കാണുകയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ സംഗീതം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ധന്യ, കാട്ടുപോത്ത്, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, ഗുരുജി ഒരു വാക്ക്, കൂടും തേടി, നോക്കത്താ ദൂരത്ത് കണ്ണുന്നട്ട്, പുന്നാരം ചൊല്ലിച്ചൊല്ലി, സന്മനസ്സുള്ളവർക്ക് സമാധാനം, എന്നെന്നും കണ്ണേട്ടൻ്റെ തുടങ്ങി ഏതാണ്ട് 75 ചിത്രങ്ങളിലായി 300 പാട്ടുകൾ. പി ഭാസ്കരൻ, ബിച്ചു തിരുമല, ഒ എൻ വി കൈതപ്രം, യൂസഫ് അലി കേച്ചേരി, എം ഡി രാജേന്ദ്രൻ, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി മിക്ക ഗാനരചയിതാക്കൾക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. ആയിരത്തി
1995 ഫാസിൽ നിർമ്മിച്ച് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന നമ്പർ വൺ സ്നേഹതീരം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. അധ്യായം ഒന്നു മുതൽ എന്ന ചിത്രത്തിലാണ് സത്യനന്ദിക്കാടിനു വേണ്ടി ആദ്യമായി സംഗീതം ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1986 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ വന്ന സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിൽ മുല്ലനേഴിയുടെ വരികളിൽ സംഗീതം നിർവഹിച്ചതും ജെറി അമൽദേവ് ആണ്. ആയിരത്തി തൊള്ളായിരത്തി 1985 വന്ന ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിലെ ഈ ഗാനം ബിജു തിരുമലയുടെ വരികളിൽ ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ഏറെ ശ്രദ്ധേയമായതാണ്. ഈണങ്ങളുടെ ഇഴചേർക്കലുകൾക്കിടയിൽ ജെറി അമൽദേവിനെ തേടി നിരവധി അവാർഡുകളും എത്തുകയുണ്ടായി. 1980 കന്നിച്ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു. തുടർന്ന് 1990 അപരാഹ്നം, 1995 കഴകം എന്നീ ചിത്രങ്ങളിലും സംസ്ഥാന അവാർഡുകൾ ലഭിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി ഫാസിലിൻ്റെ തന്നെ 5 ചിത്രങ്ങളിൽ പാട്ടുകൾ ഒരുക്കിയതും ജെറി അമൽദേവാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആദ്യ ഗാനം വിരിഞ്ഞ കഥകളിലൂടെ ജെറി അമൽദേവ്. ആദ്യം ട്യൂൺ ചെയ്ത പാട്ട് നോക്കട്ടെ, മഞ്ഞണിക്കൊമ്പിലാണ്. അപ്പോൾ എന്നോട് ഫാസിലും ജിജയൊക്കെ കഥ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു ഇരുട്ടടഞ്ഞ ഒരു വലിയ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു ജീപ്പ് ഓടിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ അകലെ നിന്ന് ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിക്കുന്ന പോലെ ഒരു പാട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടൊരു പാട്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വിളിയാണ് ആവശ്യം. അങ്ങനെ ഒരു ട്യൂൺ മനസ്സിൽ വന്നു. ഞാൻ അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞാൽ കൊള്ളാം, വിളി കൊള്ളാം, നോക്കി വഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ട്യൂൺ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ബിച്ചു തിരുമല അവിടെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞു നോക്ക്. ഉടനെ അദ്ദേഹം കഥ കേട്ടിരിക്കുകയാണ്. മഞ്ഞണിക്കൊമ്പിൽ, ഞാൻ ഉദ്ദേശിച്ചത് സംതിങ് ലൈക്ക് മുക്കുറ്റിപ്പൂവേ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചൊരു വിളിയാണല്ലോ. പക്ഷേ ചെയ്തു വന്നപ്പോൾ മഞ്ഞണി കൊമ്പിൽ, കിങ്ങണി തുമ്പിൽ, അങ്ങനെയൊക്കെ വന്നു. പാട്ടുണ്ടല്ലോ, ഒരു 4 ടേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ആദ്യത്തെ ടേക്ക് എടുത്തപ്പോൾ യേശുദാസ് ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അതിൻ്റെ ഭാവത്തിലേക്ക്. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ ചരണം നന്നായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ടേക്കിലേക്ക് പോയി. അതിൽ തുടക്കം മുതൽ തന്നെ യേശുദാസ് നന്നായിട്ട് പാടി. സെക്കൻഡ് ചരണത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ശരിയായില്ല, അങ്ങനെ എന്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി എടുക്കാം. അങ്ങനെ സെക്കൻഡ് ഹാഫ് ശരിയായി. അവസാനത്തെ പല്ലവി വന്ന CD സാറിൻ്റെ, CD വിശ്വനാഥ് സാറിൻ്റെ മെഷീൻ കത്തിപ്പോയി. അധികം ആൾക്കൊന്നും അറിഞ്ഞുകൂടാ, ബസ് റെക്കോർഡിൽ നിന്നു പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഇവരെല്ലാവരും വീട്ടിൽ പാക്ക് ചെയ്ത് ഇവർക്കെല്ലാവർക്കും കാശും കൊടുക്കണമല്ലോ. 4 റെക്കോർഡ് ടേപ്പിംഗ്, 4 ടേക്ക് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് നടക്കുന്ന പ്രശ്നമല്ല, എല്ലാവരും പറഞ്ഞു വിട്ടു. പിന്നെ ജിജോയും ഫാസിലും ഞാനും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ജിജോ തന്നെ പറഞ്ഞു, നമുക്കിവിടെ ആരെങ്കിലും എടുത്ത് പോയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം എടുത്ത് ശരിക്ക് നല്ല നല്ല ഭാഗങ്ങളെടുത്തു കട്ട് ചെയ്ത് ഒട്ടിച്ച് ഉണ്ടാക്കാം. അതാണിപ്പോൾ എല്ലാവരും തലകുലുക്കി കൈയടിക്കുന്ന യേശുദാസിൻ്റെ മിഴിയോര. നനഞ്ഞൊഴുകും
1983 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ബിച്ചു തിരുമലയുടെ വരികളിൽ ജെറി അമൽദേവിന്റെ സംഗീതം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം നവോദയയുടെ തന്നെ പടയോട്ടത്തിന്റെ ടൈറ്റിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു. തുടർന്നാണ് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രം നവോദയയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഫാസിലിന്റെ തന്നെ സംവിധാനത്തിൽ 1985 പുറത്തുവന്ന നോക്കത്താ ദൂരത്ത് കണ്ണുന്നട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. ഇതിലെ പാട്ടുകൾ ജനിച്ച അനുഭവമാണ് ജെറി അമൽദേവ് പങ്കുവയ്ക്കുന്നത്. എന്നെയും ബിജുവിനെയും കൂടി ആ ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ഒരു മുറിയിലിരുത്തി ഫാസിൽ കഥയൊക്കെ പറഞ്ഞു. എന്നിട്ട് ആശാൻ പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ പാട്ട് കേട്ടാൽ ആളുകൾക്ക് പഴയ കാര്യമൊക്കെ ഓർമ്മ വരണം, അങ്ങനത്തെ ഒരു പാട്ടായിരിക്കും, നോസ്റ്റാൽജിയ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഫാസിൽ പുറത്തേക്ക് പോയി. ഞാനും ബിജുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, ഈ നോസ്റ്റാൽജിയ എവിടെ നിന്ന് കിട്ടും. ഞാൻ ചോദിച്ചു ബിച്ചിനോട് വല്ല നോസ്റ്റാൽജിയ രാഗം അങ്ങനെ വല്ലതും ഉണ്ടോ, കരകരപ്രിയ പോലെ ഒരു നോസ്റ്റാൽജിയ രാഗം? ഏയ്, അത് ഞാൻ കേട്ടിട്ടില്ല ചേച്ചി. ഞാനും കേട്ടിട്ടില്ല. അപ്പോൾ ബിച്ച് അവിടെ വെറുതെ ആ മുറിയിൽ ഒരു പുസ്തകം കണ്ടു, ചങ്ങമ്പുഴയുടെ കൃതികൾ. മറിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. മറിച്ചിട്ട് വായിച്ച് ശ്യാമളയെ ശ്യാമളയെ സംതിങ് സംതിങ് ശ്യാമളെ ചേട്ടി ഇതുമേ ഒന്ന് പിടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്യാമളേ ശ്യാമളേ ലലലാലേ ശ്യാമളേ, ആ ഇത് മതി എന്ന് പറഞ്ഞു. പിടിച്ചു, നമുക്ക് ഈ വഴിക്ക് പോവാം, പിടിച്ചു. ആയിരം കണ്ണുമാ, അങ്ങനെ ആ പാട്ടുണ്ടായിരുന്നു. ദേവദുന്ദുസാന്ദ്രലയം ദിവ്യവിഭാതസോപാനരാഗലയം. 1986 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലൂടെയാണ് കൈതപ്രം പാട്ടെഴുത്തുമായി എത്തുന്നത്. ഇതിലെ ഗാനങ്ങൾ ഒരുക്കിയതും ജെറി അമൽദേവാണ്. ദേവദുന്ദുബി എന്നുള്ള പാട്ട് തുടങ്ങുന്നത് ഒരു ചെറുപ്പക്കാരൻ ഏതൊരു നാടകം സ്കൂളിൽ നാടകം പഠിപ്പിക്കുന്ന സീൻ പോലെയാണ് തുടങ്ങിയിരുന്നത്. അത് പിന്നീട് അവൻ വീട്ടിൽ വരുമ്പോൾ അവരുടെ അമ്മ, അവൻ്റെ അമ്മ വീണ വായിക്കുന്ന, അമ്മ അവിടെ ഇരിക്കുന്ന, എല്ലാവരും ഒരു ഫാമിലി സീനിൽ കൂടി കടന്നു പോകുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുണ്ടാകുമ്പോൾ ഒരു രാഗത്തിൽ തന്നെ തട്ടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ
പിന്നെ ഭീം പലാസി എന്ന് പറയുന്ന ഒരു രാഗം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ദേവദന്തുബീസാന്ദ്രലയം, അങ്ങനെ വളരെ കാഷ്വലായിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. പക്ഷേ പാട്ട് ഫേമസായത് ആ സിമ്പിൾ കാഷ്വൽ സിംഗിങ് അല്ല, അതിൻ്റെ അകത്തൊരു ശോക രസത്തിലുള്ള ഒരു സ്ലോ പേസ്ഡാണ് യേശുദാസ് പാടിയതാണ് ഫേമസായത്. അപ്പോൾ ദേവദന്തുബി എന്നുള്ള പാട്ട് കൈതപ്രം എന്ന് പറഞ്ഞ പുതിയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് മലയാളം, സാൻസ്ക്രിറ്റ് മലയാളം, മണിപ്രവാളം എന്ന് വേണമെങ്കിൽ പറയാം, ആ ടൈപ്പിലൊരു ലിറിക്സ് വന്നതോടുകൂടി ആ ഭീം പലാസിയും ഇത് രണ്ടും കൂടി ഒരു വേറൊരു ലെവലിലേക്ക് പോയി. അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് പൂവട്ടകതട്ടി ചിന്നി, അതും ഫാസിലും കൈതപ്രം കൂടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ശരിയാക്കിയിട്ട് എനിക്ക് തന്നു. അപ്പം ഞാനും കൂടിയാണ് ഇങ്ങനെ ഡക്കടടിക്കട്ടിക്ക എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ വേണമെന്നൊക്കെ. എന്നിട്ട് പെട്ടെന്ന് താളം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തപ്പോൾ അതിപ്പോൾ കൈതപ്രത്തിൻ്റെ തലയിൽ അത് തന്നെ ആശയങ്ങൾ വളരെ വ്യക്തമായിരുന്നു എന്ന് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ആ പൂട്ടക തട്ടിച്ചെന്നി പൂമഴയിൽ പുതുമഴ ചെന്നി പൂക്കൈത കയ്യും വീശി ആമല ഈമല പൂമല കയറി, അതാ പാപ്പാപ്പായുടെ കളിയാണ് പൂ പൂ പൂവിടെ വരവ്. പിന്നെ ആ ഒരു വടക്കൻ മലയാളത്തിൻ്റെ സുഖവും കവിതയും എല്ലാം കൂടി. ഒ എൻ വിയുമായി ചേർന്ന് ജെറി അമൽദേവ് നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും 1985 പ്രിയദർശന്റെ സംവിധാനത്തിൽ വന്ന പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഏറെ ശ്രദ്ധേയമായത്. തന്നാനം പാടി പൊന്നു ഞാലി നാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ. ദാറ്റ് ഈസ് മൈ വർക്ക് വിത്ത് പ്രിയദർശൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പ്രിയദർശൻ അത്തപ്പൂന്നുള്ളി എന്നുള്ള പാട്ട്, അത് ഞാൻ ഒറിജിനലി ഹിന്ദി പാട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അന്ന അന്ന ജന അന്ന അന്ന ജന നന്ന ശർമാന ഓ നന്ന ശർമാന ഇങ്ങനെയൊരു പാട്ട്. അത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇത് നമുക്ക് മലയാളത്തിലേക്ക്. അങ്ങനെയാണ് ഒ എൻ വി സാർ അത് അത്തപ്പൂന്നുള്ളി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയത്. സംഗീതത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, സംഗീതത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനായ ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ എന്തുകൊണ്ട് പാട്ടിൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമിതായിരുന്നു. ഞാൻ മാറി നിൽക്കുന്നില്ല, എന്നെ മാറ്റി നിർത്തിയിരിക്കുക, എന്നെ ആരും വിളിക്കുന്നില്ല. ഒരു സിമ്പിൾ, ഇപ്പം നിങ്ങളിങ്ങനെ മനസ്സിലായില്ല ഞാൻ കടുപിടുത്തക്കാരനാണ്, അതുകൊണ്ടായിരിക്കാം. ജെറി അമൽദേവിന് സംഗീതമെന്നാൽ ഒരു തപസ്യയായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം ചെയ്ത പാട്ടുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടതും. എങ്കിലും തൻ്റെ സ്വാനുഭവങ്ങളാവണം പുതുതലമുറയ്ക്ക് ഈ ഉപദേശം നൽകാൻ ജെറി അമൽദേവിനെ പ്രേരിപ്പിച്ചത്. ഇൻഡസ്ട്രിയിൽ ചുമ്മാ ഒരു
ആർട്ടുമായിട്ട് കയറി ചെന്നിട്ട് കാര്യമില്ല. ഈ ആർട്ട് വെച്ച് കാശെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി അറിഞ്ഞിട്ടേ അങ്ങോട്ട് ചെല്ലാവും. അപ്പോൾ ഈ ചെറുപ്പക്കാരോട് എനിക്കിതേ പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കഴിവ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ലേൺ ദ ബിസിനസ് ഓഫ് മ്യൂസിക്, നോട്ട് ദി ആർട്ട് ഓഫ് മ്യൂസിക് അലോൺ. ലേൺ ഓൾസോ ദ ബിസിനസ് ഓഫ് മ്യൂസിക്. മേലേ മേലേ മാനം, മാനം നീളേ മഞ്ഞിൻ കൂടാരം. തൊട്ടതെല്ലാം പൊന്നാക്കിയ ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ ഭാര്യ ജോളിയുടെ മരണശേഷം ഒറ്റപ്പെടലിന്റെ നോവുകളിൽ നിന്നും അഭയം തേടുന്നത് സംഗീതത്തിലൂടെയാണ്. ജെറി അമൽദേവ് ഫൗണ്ടേഷന്റെ സംഘാടനത്തിൽ സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് എന്ന കോറൽ മ്യൂസിക് ഗ്രൂപ്പുകളിലെ നിറസാന്നിധ്യമായും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ സംഗീത സംവിധാനത്തിലുമായി ഇപ്പോഴും തിരക്കിലാണ് ജെറി അമൽദേവ്. വേറിട്ട സംഗീത ശൈലി കൊണ്ട് ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കിയ സംഗീതത്തിന്റെ ഈ രാജകുമാരന് ഇനിയും പാടാനേറെ ഈണങ്ങളുണ്ട്. സ്നേഹസാമീപ്യമായി നിറയുന്ന ഈ കൊച്ചിക്കാരൻ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുണ്ട്. പാട്ടിന്റെ വഴിയെ മേലേ